ചാനൽ നമ്മൾ ഇന്ന് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ ആൻ ഇവന്റ് ഇവന്റ് അല്ല ആക്ച്വലി ഒരു ഓണം സെലിബ്രേഷൻ പോലെയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ റെഡിയാവുന്നതാണ് കാണിക്കണേ. ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ ഹെയർ സെറ്റ് ചെയ്തിട്ട് ബാക്കിയെല്ലാം ചെയ്യാമെന്ന് വിചാരിച്ച് ഹെയർ സെറ്റ് ചെയ്തതാണ് എനിക്ക് വൺ ടാസ്ക്. അപ്പോൾ ഇത് ഞാൻ വിചാരിച്ച രീതിയിൽ വരുമോന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിൽ ചെറുതായിട്ട് ഇതിനെ ബാക്കിലോട്ട് എടുത്തെടുത്ത് അങ്ങനെ ഒരു പഫ്, ഇച്ചിരി പഫുള്ള രീതിയിൽ എടുക്കാമെന്ന് വിചാരിക്കുകയാണ്. ഒരു ബൺ സ്റ്റൈലാണ് എൻ്റെ മനസ്സിലുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ ബാക്ക് കോംബി ആണ്. എനിക്ക് ബാക്ക് കോംബി ആണത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ല കേട്ടോ. കാരണം എനിക്ക് മുടി ഓൾറെഡി എൻ്റെ മുടി അത്യാവശ്യം കുറച്ച് ഡാമേജ്ഡ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ സെറ്റിംഗ് സ്പ്രേ ഒക്കെ മാക്സിമം കുറവാണ് യൂസ് ചെയ്യാറുള്ളത്. നമ്മുടെ വീഡിയോ ഹെയർ സ്റ്റൈലിനൊന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഇങ്ങനെ ഒരു ഇവൻറ്റ് പോണതിനാൽ എൻ്റെ മുടി ഇന്ന് നീറ്റായിട്ടിരിക്കണമെന്നുണ്ടായിരുന്നു. കാരണം എൻ്റെ മുടി ഇനി ബേബി ഹെയർസ് ഒത്തിരി ഉള്ളതുകൊണ്ട് അതിങ്ങനെ പൊന്തി പൊന്തി ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഹെയർ സ്പ്രേ അടിച്ച് ഇങ്ങനെ ബാക്കിലോട്ട് കുറച്ചൊരു പഫ് വെച്ച് ഇങ്ങനെ വെച്ച് സ്ലൈഡ് ചെയ്ത് വെക്കുക കേട്ടോ. കുറച്ച് ഒരു നീറ്റ് ലുക്ക് വരണം എന്നുള്ളതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഫുള്ള് ഞാൻ സ്ലൈഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ബാക്ക് കോംബ് ചെയ്തിട്ട് സാധാരണ ഇർക്കിലി സ്ലൈഡ് ഇല്ലേ, അത് വെച്ചിട്ട് ചെയ്യാണ്. ഞാൻ ആദ്യം വിചാരിച്ചു ഇങ്ങനെ ബ്രൈഡ്സ് ഫ്രണ്ടിൽ നിന്ന് ബ്രൈഡ്സ് വരണ പോലെ ചെയ്യാമെന്ന്. പിന്നെ എനിക്ക് നോടിയായി. അപ്പോൾ പിന്നെ ബാക്കിലോട്ട് ഇങ്ങനെ മാത്രം വെച്ച് അങ്ങനെ ബ്രൈഡ്സ് ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് കൈ പൊക്കി പിടിച്ച് ചെയ്യണ്ടേ. ആരെങ്കിലും ചെയ്ത് തരാണെന്നുണ്ടെങ്കിൽ സൗകര്യമുണ്ട്, അല്ലാതെ ചെയ്യാൻ എനിക്ക് മടിയായി. അപ്പോൾ ഞാൻ ഇങ്ങനെ ബാക്കിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് സ്പ്രേ വെച്ച് നല്ലോണം നീറ്റാക്കി നീറ്റാക്കി ഇങ്ങനെ ആ ബേബി ഹെയർസ് ഒന്നും അങ്ങനെ ഇരിക്കാത്ത വണ്ണം വയ്ക്കുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ കുറേ ബേബി ഹെയർസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ സെറ്റിംഗ് സ്പ്രേ വെച്ച് അടിച്ചിട്ട് ഒന്ന് കൈ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. ഞാൻ പിന്നെ കുറച്ചൊരു എന്താ നമ്മളെ ഹെയറിലിടുന്ന ജെല്ലില്ലേ, എൻ്റെ കുട്ടിയുടെ ജെല്ല് ഞാൻ കടമെടുത്ത് അത് ഇട്ടിട്ടുണ്ടായിരുന്നു നേരെ ഇരിക്കാൻ വേണ്ടിയാണ്. പിന്നെ ഞാൻ ബാക്കിൽ ഇതേപോലെ ഒരു ബുഷ് ഇട്ടിട്ട് ഇങ്ങനെ മുടി ഇങ്ങനെ ചുറ്റിനും വെച്ച് അവിടെ ഒന്ന് എന്താ സ്ലൈഡ് കുത്തിവെക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ പുറമേ ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്ന ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഹെയർ ഉണ്ടായിരുന്നു ഇങ്ങനെ ബണ്ണ് വെക്കണേ. അപ്പോൾ അത് ഞാനിങ്ങനെ ചുറ്റിനും വെച്ച് കൊടുത്തു. പക്ഷേ എൻ്റെ ഹെയറും അതും ഏകദേശം സിമിലർ ആയതുകൊണ്ട് വലിയ വ്യത്യാസം അറിയില്ല. പിന്നെ ഞാൻ സാരി കൊടുത്തു. ഇതൊരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിൽ നിന്നുള്ള സാരി കേട്ടോ. അപ്പോൾ ആ സാരി ഞാൻ ഇതേപോലെ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ പറയണത് ഇപ്പോഴത്തെ സ്റ്റൈൽ ഇങ്ങനെയാണല്ലോ, അതാണ് ഒരു എക്സ്പ്രഷൻ ഇട്ട്. ഇച്ചിരി രസം ഉണ്ടല്ലോ ഇങ്ങനെ ഇടുമ്പോഴേക്ക്. അപ്പം അങ്ങനെ വെച്ച് അതിന് ശേഷം പിന്നെ ഞാൻ ഫേസിൽ ഞാൻ മുടി മൊത്തം കെട്ടിക്കഴിഞ്ഞായിരുന്നു, ഇല്ല സോറി. അപ്പോൾ ഞാൻ ഫേസിൽ മാക്കിൻ്റെ സ്ട്രോബ് ക്രീം ഇടാണ്. അപ്പോൾ നമുക്കൊരു ഗ്ലോയി ഒരു ഇൻസൈഡിൽ നിന്നുള്ള ഗ്ലോ പോലെ ഫേസിൽ ഒരു നാച്ചുറൽ ഒരു ലുക്ക് കിട്ടാനായിട്ട് നല്ലതാണ്. പിന്നെ ഞാൻ ഓറഞ്ച് കറക്ടർ എടുത്തിട്ട് കയ്യിൽ നല്ലോണം മെൽറ്റാക്കി എൻ്റെ ഡാർക്ക് സ്പോട്സ് ഉള്ള സ്ഥലത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫുൾ ഡാർക്ക് സ്പോട്സ് ഉള്ള, അതായത് എൻ്റെ കവിളിൽ മൊത്തം, എനിക്ക് അത്യാവശ്യം ഡാർക്ക് സ്പോട്സ് ഉള്ളതുകൊണ്ടും അങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് റിസൾട്ട് ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി ഞാൻ വേറൊരു ഒന്നും ചെയ്യണം, അത് തന്നെ ചെയ്യാം. അപ്പോൾ എനിക്ക് അതിൻ്റെ ഇങ്ങനെ പിമ്പിൾസ് കുറേ കുറേ ഇപ്പോൾ വരുന്നുണ്ട്. കുറേ പേര് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ കുറേ പിമ്പിൾസ് വരുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ അതിൻ്റെയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ കൈ കൊണ്ട് നല്ലോണം ഇത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ എല്ലേ ഗേളിൻ്റെ ഈ ഒരു ഫൗണ്ടേഷൻ എടുക്കുന്നുണ്ട്. ഇതൊരു ഇലൂമിനേറ്റിംഗ് ഫൗണ്ടേഷനാണ്. ഇതിൻ്റെ കൂടെ ഞാൻ നൈക്കയുടെ ഈ ഒരു ഷെയ്ഡ് എടുക്കുന്നുണ്ട്. ഞാൻ പുതിയതായിട്ട് മേടിച്ചൊരു ഹൈഡ്രേറ്റിംഗ് ഫൗണ്ടേഷനാണ്. അപ്പോൾ അതെനിക്ക് കുറച്ച് ലൈറ്റ് ഷെയ്ഡ്. അപ്പോൾ ഞാനത് മറ്റേ എല്ലേ ഗേളിൻ്റെ കുറച്ചൊരു ഡാർക്ക്, അപ്പോൾ രണ്ടും കൂടി ഞാൻ മിക്സ് ചെയ്തിട്ട് ഫേസിലിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കങ്ങനെ ഡാർക്ക് സ്പോട്സ് ഹൈഡ് ചെയ്ത് കിട്ടുമോ അങ്ങനെ ഒന്നുമില്ല, ഒരു ഇലൂമിനേറ്റിംഗ് ലുക്ക് കിട്ടും, ഒരു തിളക്കുള്ള ഒരു ലുക്ക് നമുക്ക് ഫേസിൽ കിട്ടാനായിട്ട് നല്ല. അപ്പോൾ ഞാനിത് ഫുള്ള് ഇങ്ങനെ ഫേസിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കണ്ടോ. ഞാൻ കയ്യിലിങ്ങനെ ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഇടുന്നത്. അപ്പോൾ നമുക്കൊരു നാച്ചുറൽ ആയിട്ടുള്ള ലുക്ക് കിട്ടും. എല്ലാ സംഭവങ്ങളും നമ്മുടെ കൈ ബ്ലെൻഡ് ചെയ്ത് ഇടുകയാണെങ്കിൽ ഒരു നാച്ചുറൽ ലുക്ക് കിട്ടും. പിന്നെ ഞാൻ ഐബ്രോസ് സെറ്റ് ചെയ്യേണ്ടത് നിക്സിൻ്റെ ഐബ്രോ പെൻസിലാണ് കേട്ടോ. എക്സ്പ്രെസോ ബ്രൗൺ എന്നോ അങ്ങനെ എന്തോ ആണ് എൻ്റെ ഷെയ്ഡ്. അപ്പോൾ ഞാൻ അത് വെച്ചിട്ടിങ്ങനെ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏറ്റവും മേളിലെ ഭാഗം ആദ്യം ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഫിനിഷ്ഡ് ആയിട്ടുള്ളൊരു ക്ലീൻ ആയിട്ടുള്ളൊരു ലുക്ക് കിട്ടും. എന്നിട്ട് സ്പൂല് വെച്ചിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം കെ ബ്യൂട്ടിയുടെ ബനാന പൗഡർ എടുത്തിട്ട് ഞാൻ കണ്ണിന് അടിയിൽ ക്രീസ് ആവാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഫൈൻ ലൈൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഞാനത് പാക്കിൻ്റെ ട്രയാങ്കിൾ ബ്രഷ് ആണ്, അല്ല ട്രയാങ്കിൾ പഫാണ് യൂസ് ചെയ്യുന്നത്. അത് നല്ലതാട്ടോ.
പിന്നെ ഞാൻ ലിപ് ലൈൻ ചെയ്ത് കൊടുക്കേണ്ടത് മിസ് ക്ലെയറിൻ്റെ ഒരു റെഡ് ഷെയ്ഡാണ്, ക്രിംസൺ റെഡ്, അങ്ങനെ എന്തോ ഒരു റെഡ് ഷെയ്ഡാട്ടോ. പിന്നെ മാക്കിൻ്റെ ഈ ഒരു ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് ലിപ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. ഇതൊരു ക്രീമി ഫോമിലാണ്. പിന്നെ ഒരുപാട് ലോങ് ലാസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഫുഡ് കഴിക്കണതൊക്കെ അനുസരിച്ചിരിക്കും. എനിക്കിപ്പോൾ ലിപ്സ്റ്റിക് ഇട്ട് കുറേ ശീലമായതിനാൽ ഞാൻ ലിപ്സിലാക്കാതെ ഫുഡ് കഴിക്കാൻ ഞാൻ പഠിച്ചു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്യാവശ്യം എല്ലാ ലിപ്സ്റ്റിക്സും ലോങ് ലാസ്റ്റ് ചെയ്യും. ഒരുപാട് ഓയിലി ഫുഡ് ചുണ്ടിലൊക്കെ ആക്കി കഴിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ എന്താ ബർഗർ ഷവർമ കഴിക്കില്ല, അങ്ങനെയൊക്കെ കഴിക്കുകയാണ്. മയോണൈസ് ഒക്കെ ചുണ്ടിലാവുകയാണെങ്കിൽ പോവും. അതല്ലാതെ നമ്മൾ ചപ്പാത്തി കഴിക്കുകയാണെങ്കിൽ വയുടെ അകത്ത് വെച്ച് കഴിക്കുന്ന സംഭവം അങ്ങനെ പോവാറില്ല. പിന്നെന്താ, പിന്നെ ഞാൻ മാൾസിൻ്റെ ഐ ഷെഡോ പാലറ്റ് വെച്ച് ഒരു ബ്രൗൺ ഷെയ്ഡ് കണ്ണിൻ്റെ മേലെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് സ്കൈ ഹൈ മേബലിൻ്റെ മസ്കാര ആട്ടോ. ഇതിൻ്റെ ഞാൻ ഒരു റിവ്യൂ ചെയ്യാനിരിക്കുന്നുണ്ട്. റിവ്യൂ ചെയ്യണേ മുന്നേ ആയിട്ട് തന്നെ ഇത് ഞാൻ കുറേ തവണ ഉപയോഗിച്ച്, മീൻസ് ആ കാലം പയ്യ അതിൻ്റെ ആ ഒരു വോണ്ട് ഫുള്ള്. അതിന് ക്ലീൻ ചെയ്തിട്ടൊന്നുകൂടി ഞാൻ റിവ്യൂ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഏത് ഓർണമെൻറ്റ്സ് ഇടണമെന്നുള്ളത് ഇങ്ങനെ വച്ച് നോക്കുകയാണ്. ഏത് മാലയാണ് ചേരി, ഈ മാല എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത് ക്യാമറയിൽ ഞാൻ റിംഗ് ലൈറ്റ് ഒക്കെ വെച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് ഇത് നിങ്ങൾക്കിപ്പോൾ രസമായിട്ട് തോന്നുന്നുണ്ടാവും. പക്ഷേ നേരിട്ട് എനിക്ക് ആ ഒരു ഓർണമെൻറ്റാണ് ഇങ്ങനെ ബ്രൈറ്റ് ആയിട്ട് നിൽക്കണം, ഞാൻ ഡള്ളായി പോകും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വേണ്ടാത്തതുകൊണ്ട് ഞാൻ വേറൊരു മാല ആട്ടോ സെലക്ട് ചെയ്തത്. പിന്നെ ഞാൻ മുല്ലപ്പൂവിന് പകരം ഈ തുളസിയും പിന്നെ ചെത്തിയോ ചെത്തിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പം എല്ലാവരും ഇങ്ങനെ ഇടുന്നില്ലേ, അപ്പോൾ അത് എനിക്ക് അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് മൊത്തം ഞാൻ ഒരു ഗ്രീൻ ഒരു ഗ്രീൻ പൊട്ട് ഗ്രീൻ മയമായതിനാൽ ഞാൻ അങ്ങനത്തെ സാധനമായിട്ടാണ് മേടിച്ചത്. എന്നിട്ട് അമ്മൂസും അഞ്ജലിയും കൂടി തലയിൽ വയ്ക്കാൻ ഹെൽപ്പ് ചെയ്യാണ്. ഇന്ന് എൻ്റെ കൂടെ അഞ്ജലി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അഞ്ജലിയും ആ ഒരു ഔട്ട്ഫിറ്റിലാണ്, ഓണം ഔട്ട്ഫിറ്റ്. പിന്നെ മുല്ലപ്പൂ സെപ്പറേറ്റ് മേടിച്ച് മുല്ലപ്പൂ മേളിൽ മാത്രമായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. പച്ച കളറിലൊരു പൊട്ടുകുത്തി ഞാൻ കണ്ണ് എഴുതിയിരുന്നു കേട്ടോ, കണ്ണ് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് കാണിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. കണ്ണ് എനിക്കിങ്ങനെ എന്താ എല്ലാവരും പറയാറുണ്ട് കണ്ണ് എഴുതാത്ത എന്താ എന്താന്ന്. എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അട്ട എഴുതാത്തെ. എല്ലാവരും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊന്ന് കണ്ണെഴുതിയിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. സോറി, ഇതല്ല കേട്ടോ ഫൈനൽ ലുക്ക്, ഞാൻ മാല മാറ്റിയായിരുന്നു. ഫൈനൽ ലുക്ക് ഇപ്പോൾ വരുന്നു, അത് സ്റ്റാർട്ടാണ്. ഇപ്പോൾ നമ്മൾ ഒരു ഇവൻ്റല്ല, ഒരു ഓണം സെലിബ്രേഷന് വേണ്ടി നമ്മൾ പോകാൻ പോകാം കേട്ടോ. അപ്പം എന്താണ്, എങ്ങനെയാണ് അവിടെ, ആരൊക്കെ ഉണ്ട്, എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എന്തായാലും ഓണം ഔട്ട്ഫിറ്റാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഓണം ഔട്ട്ഫിറ്റ് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം ഇച്ചിരി ഓവറായി തന്നെ ചെയ്തിട്ടുണ്ട്. തലയിൽ പച്ച കളറുള്ള പൂവും പിന്നെ പച്ച കുപ്പികൾ, നല്ല രാത്രി പച്ച കുപ്പികളൊക്കെ വേണ്ടി ഓടി നടന്ന് മേടിച്ച ആ പച്ച കുപ്പികളാ. പക്ഷെ അത്ര രസമുള്ളതല്ല, മാത്രമല്ല പച്ച കുപ്പികളാ. പിന്നെ പച്ച പൊട്ട് പച്ച കളറിലെല്ലാം ഫുൾ, ബാക്കിയെല്ലാം ഗോൾഡാണ്. അപ്പം അതുകൊണ്ട് പച്ച വെച്ചിട്ടാണ് മൊത്തം അക്സസറൈസ് ചെയ്തിട്ടുള്ളത്. സോ പിന്നെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ, അപ്പോൾ നമ്മളിത് ഇവൻറ്റ് നടക്കുന്ന സ്ഥലത്തോട്ട് പോവാണ് കേട്ടോ. ഇവൻറ്റ് നടക്കുന്നത് കളമശ്ശേരിയിലുള്ള ചാക്കോലാസ് പവീലിയൻ എന്ന് പറഞ്ഞ കൺവെൻഷൻ സെൻറ്ററിലാണ് എൻ്റെ ഹെയർ സ്റ്റൈൽ ബാക്കി എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ പോകുമ്പോൾ അന്നെക്കുട്ടി വരുന്നില്ല കേട്ടോ, അന്നെക്കുട്ടിക്ക് ഒരു തിരക്കുണ്ടായിരുന്നതുകൊണ്ട് വരാൻ പറ്റിയില്ല. ഞാനും അഞ്ജലിയും കൂടിയിട്ടാണ് പോണത്. അപ്പോൾ ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി ഇങ്ങനത്തെ പ്രോഗ്രാംസിനൊക്കെ ഇനീഷ്യേറ്റ് ചെയ്ത് പോകും. അതായത് മറ്റേത് ഞാൻ പോവില്ലായിരുന്നു, എനിക്കിങ്ങനെ ഒരു ഇൻട്രോവേർഡ്നെസ് ഉള്ളതുകൊണ്ട് ആളുകളെ കാണുമ്പോഴുള്ള ഒരു ഭയം ഉള്ളതുകൊണ്ട് സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടായതിനാൽ പോവാറില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ പോവാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളും അതേപോലെയുള്ളവരുണ്ടെങ്കിൽ ഇങ്ങനെ ഇനീഷ്യേറ്റ് ചെയ്ത് പോവാം കേട്ടോ. അപ്പം അങ്ങനെ പോകുമ്പോൾ നമുക്ക് ആ ഒരു ശീലം മാറ്റിയെടുക്കാൻ പറ്റും. എനിക്കിപ്പോൾ കുറേയൊക്കെ മാറിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഓണം സെലിബ്രേഷൻ ആണ് സോഷ്യൽ പിആറിന്റെ ഒരു ഇൻഫ്ലുവൻഷ്യൽ ഓണാഘോഷം എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറെ പേര്, വളരെ ഹാൻഡ്സം ആയിട്ടുള്ള കുറെ ഇൻഫ്ലുവൻസേഴ്സുമാണ് ഇന്ന് ഇവിടുത്തെ ഈ ഒരു ഓണാഘോഷത്തിന് വേണ്ടി നമ്മളോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്നത്. നത്തിങ് ടു ഫാൻസി, ഇൻഫ്ലുവൻഷ്യൽ ഓണം ഒന്നുമില്ല, ജസ്റ്റ് വെരി ഒരു ഗെറ്റ് ടുഗെദർ ആണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കുറെ പേര് ഓൺലൈൻ ആയിരിക്കും മീറ്റ് ചെയ്യുന്നത്. സോ ഇങ്ങനത്തെ അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടെ കുറച്ചിങ്ങനെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു, ഗെയിംസ്, ഫൺ ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു, കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ ഇതിൽ കുറച്ചധികം പേരൊക്കെ മുന്നേ കണ്ടിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. കുറച്ച് പേരൊക്കെ പുതിയതായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഫണ്ണായിട്ട് ഇങ്ങനെ ഗെയിംസും കുറച്ച് ഡാൻസ് പ്രോഗ്രാംസും പിന്നെ ഗസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പേരൊക്കെ ഇങ്ങനെ സംസാരിക്കാം, ഫ്രണ്ടിലിരുന്നവരൊക്കെ സംസാരിക്കാൻ വിളിച്ചു. ഞാനതുകൊണ്ട് സെക്കൻഡിലിരുന്നു. ഞാൻ നെക്സ്റ്റ് ടൈം തൊട്ട് ഇനി ഫ്രണ്ടിലിരിക്കണം. നമ്മളെപ്പോഴും ഫ്രണ്ടിലിരിക്കണം എന്നാ പറയുക, പിറകിലോട്ട് പോകാതെ. ഞാൻ ഏറ്റവും ലാസ്റ്റ് ആയിരുന്നു, ഇപ്പം ഞാൻ സെക്കൻഡ് വരെ എത്തിയിട്ടുണ്ട്. അങ്ങനെ കുറേ പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോഴേക്ക് കുറച്ചുകൂടി ഒരു ധൈര്യമൊക്കെ വരുമായിരിക്കും. പിന്നെ ഇങ്ങനെ സ്പൂൺ, നമ്മൾ നാരങ്ങ വെച്ചിട്ട് എന്താ പറയുക, സ്പൂൺ ലെമൺ റൈസ് ഇല്ലേ, അതൊക്കെ ഉണ്ടായിരുന്നു. അതിൽ എനിക്ക് സെക്കൻഡ് കിട്ടിയിട്ടോ, അതിൽ ഞാൻ അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പള്ളിപ്പെണ്ണേ വിട്ടു പോകല്ലേ, പള്ളിപ്പെണ്ണേ നിനക്കുള്ളതാണ് നെഞ്ചകം തുറക്കു നീ എന്ന ജഗത്തിൻ ജാലകം. പിന്നെ
അതിൻ്റെ ഇങ്ങനെ റാംപ് വാക്സും അങ്ങനെ കുറച്ചധികം പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് കുറേ പുതിയ ആളുകളെ പരിചയപ്പെടാൻ പറ്റി. മറ്റേന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ആരുടെ അടുത്ത് അത്ര അങ്ങനെ മിണ്ടില്ല, ഇങ്ങനെ ഒതുങ്ങി ഒതുങ്ങി നിൽക്കുമായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഞാൻ എല്ലാവരോടും അങ്ങോട്ട് ചെന്ന് മിണ്ടാൻ നോക്കി, ഫോട്ടോ ഒക്കെ എടുക്കാൻ നോക്കി. അപ്പോൾ എനിക്കിങ്ങനെ ഒരു സന്തോഷം തോന്നി. നമ്മൾ പുതിയ പുതിയ ആളുകളെ പരിചയപ്പെടുമ്പോൾ ഇങ്ങനെ സോഷ്യലൈസ് ആകുമ്പോഴേക്കും കുറച്ചുകൂടി നല്ലതാണ് നമുക്കിങ്ങനെ. നിങ്ങളിങ്ങനത്തെ കുറച്ചിങ്ങനെ പിൻവലിയുന്ന ആളാണെങ്കിൽ, എന്നിട്ടും ഡാൻസിലൊന്നും ഞാൻ നിന്നില്ല കേട്ടോ, എന്താ എനിക്കറിയില്ല, എനിക്ക് ഡാൻസ് ചെയ്യാനൊക്കെ പറ്റും, പക്ഷെ എന്നിട്ട് ഞാൻ പറയുന്നു. പിന്നെ നമ്മൾക്ക് സദ്യ ഉണ്ടായിരുന്നു. സദ്യ അടിപൊളിയായിരുന്നു കേട്ടോ. അന്നപൂർണ വൈക്യം എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് തോന്നണേ. അവിടെ നിന്നിരുന്ന ഞാൻ ഒരാൾ ചോദിച്ചിരുന്നു, നല്ല അടിപൊളിയായിരുന്നു സദ്യ. അപ്പോൾ ചോദിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു. പിന്നെ സോയ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചത് എന്താ സദ്യയിൽ ബീഫ് ഉണ്ടോയെന്ന്. ബീഫിൻ്റെ അതേ രുചി കേട്ടോ സോയക്ക്. പിന്നെ നല്ല ഇതായിരുന്നു, നല്ല സദ്യ ആയിരുന്നു. പരിപാടിയുടെ ആഫ്റ്റർ തലയിലൊരു കുന്നണക്കിന് സ്ലൈഡാണോ? യെസ്. ഓക്കെ, ഹേയോ. അപ്പൊ ഞാൻ വന്ന് ഹെയറൊക്കെ കളഞ്ഞ്, മുടിയൊക്കെ ഫുൾ നമ്മൾ സെറ്റിംഗ് സ്പ്രേ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അതൊക്കെ ഞാൻ ചീകി കളഞ്ഞ്, മേക്കപ്പ് ഒക്കെ കളഞ്ഞ്. എപ്പോഴാണ് ഒരു സമാധാനം, ഇനി കുറച്ച് നേരം ഒന്ന് കിടക്കണം, തല കഴുകണം. തലയിൽ ഫുൾ ആ ജെല്ലും ഷാമ്പൂ ക്യാഷും തന്നെ ചീകിയുള്ളു. എനിക്കൊന്ന് ഹെയർ മസാജ് ചെയ്യാൻ പോയപ്പോഴാണെന്നുണ്ടായിരുന്നു. പക്ഷെ പ്രശ്നം ഒന്നുമില്ല, അവർ മസാജ് ചെയ്യുമ്പോൾ എൻ്റെ മുടി കുറേ കളയും. പക്ഷെ നല്ല സ്ട്രെസ്സാണ്, എന്നാൽ മുടി കുറേ പോകും, എനിക്ക് അതുകൊണ്ടാണ് പ്രോബ്ലം. ഹലോ, സമയം രാത്രി 8:30 ആയിരിക്കുന്നു. എനിക്ക് തലവേദന എടുത്തിട്ട് വയ്യ. എന്നാൽ ഹെയർ സെറ്റ് ഞാൻ തന്നെ ഹെയറിൽ സംഭവങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമുണ്ടാകും തലവേദന എടുക്കാൻ. ഇനിയിപ്പോൾ മുടി കഴുകണം. ഇനി ഞാനത് മുടി കഴുകി സ്റ്റൈൽ ചെയ്താ. ഇപ്പോൾ ഈ ഹെയർ കളർ ചെയ്തതിന് ശേഷം എന്താ പ്രശ്നം എന്നറിയോ, മുടി എപ്പോഴൊക്കെ നമ്മൾ കുളിക്കുന്നു അപ്പോഴൊക്കെ സ്റ്റൈൽ ചെയ്യണം, അതല്ലെങ്കിൽ മുടി ഇങ്ങനെ ചുരുണ്ടിരിക്കും. ചുരുണ്ടല്ല, ഒരു ഭയങ്കര ഫ്രിസി ആയിട്ടിരിക്കും കളർ ചെയ്തേക്കണോണ്ട്, ഡ്രൈ ആയിട്ട്. അപ്പം അതുകൊണ്ട് അമ്മൂസിന് കളർ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ ഇരിക്കണേ. അമ്മൂസിന്ന് എനിക്ക് ഹെയറിൽ മസാജ് ചെയ്തരും. രാത്രിയിലായിട്ട് ഷൂട്ട് ചെയ്യണേ, ഞാൻ ഫ്ലാഷ് ലൈറ്റ് ഉണക്കിയാണ് ഷൂട്ട് ചെയ്യണേ. തലവേദന എടുക്കണം. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ണുറങ്ങാൻ പറ്റണില്ല കേട്ടോ ലൈറ്റ് അടിച്ചിട്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇന്നത്തെ ഇവൻറ്റ് നല്ലതായിരുന്നു, നല്ലത്. ഇന്നത്തെ ഇവൻ്റ് അത്യാവശ്യം നല്ല ഇവൻ്റ് ആയിരുന്നു കേട്ടോ. ഭയങ്കര ആർഭാടുള്ള ഇവൻ്റ് അല്ല. ഇങ്ങനെ വെളിച്ചെണ്ണ ഇങ്ങനെ നിറകയിൽ വീഴുമ്പോൾ നിറയല്ല കേട്ടോ, അതിച്ചൊരു സൈഡിലായി നിറകയിലോട്ട് വീഴുമ്പോഴേക്ക് നല്ല സുഖം. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം നല്ലതായിരുന്നു. ഞാൻ എനിക്കിങ്ങനെ ആളുകളിൽ കൂടുന്നടുത്ത് പോകാനായിട്ടേ ഒരു മടിയാണ്. അപ്പോൾ അത് മാറ്റിയെടുക്കാനായിട്ട് ഞാൻ മനഃപൂർവ്വം മടിയാണ്. ആ ഞങ്ങൾ അങ്ങനെ എന്താണ് എന്തോ അങ്ങനെ ഭയങ്കര. ഇന്നാണെങ്കിൽ അവിടെ എല്ലാവരും ഇങ്ങനെ സ്റ്റേജിൽ സ്റ്റേജിലിങ്ങനെ നടുക്ക് നിൽക്കുന്ന സ്ഥലത്ത് വന്ന് ഡാൻസ് കളിക്കുമ്പോഴൊക്കെ ഞാൻ ഇന്ന് വലിഞ്ഞ് വലിഞ്ഞ് പിറകോട്ട് പിറകോട്ട് പോകാം. എനിക്ക് ഞാൻ അവർക്ക് ഞാൻ എനിക്ക് എനിക്ക് കളിക്കാൻ പറ്റാഞ്ഞിട്ട് അറിയാനായിട്ട് ഒന്നല്ല, പക്ഷെ എനിക്ക് അവിടെ അത്രയും പേരുടെ ഡെയിലി ഇങ്ങനെ ഡാൻസ് കളിക്കുക എന്തോ ഒരു എന്താ ദിവസം അങ്ങനെ. ചേച്ചിക്ക് ഒറ്റക്കിരുന്ന് ഇതായ വരാറ് ഇഷ്ടം. എനിക്കിങ്ങനെ ഒറ്റക്കിരിക്കാനൊക്കെ ഇഷ്ടം. എനിക്ക് ഒറ്റക്കിരിക്കാൻ ക്യാമറ നോക്കി സംസാരിക്കണേ കുഴപ്പമില്ല, പക്ഷെ ആളുകളോട് സംസാരിക്കുമ്പോൾ ഞാൻ അവരോട് സംസാരിക്കണേ മുന്നേയായിട്ട് ഞാൻ മനസ്സിലിങ്ങനെ പ്ലാൻ ചെയ്യും, ഓക്കെ എന്താ കുഴപ്പമുണ്ടല്ലേ, എന്താ പറയണം. പ്ലാൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ പോയി സംസാരിക്കണേ. അങ്ങനെ മിണ്ടൊക്കെ ഭയങ്കര പാടാതുണ്ട്. ഇന്ന് പക്ഷെ ഞാൻ കുറേ പേരോട് അങ്ങോട്ട് പോയി മിണ്ടി, എനിക്ക് അറിയില്ല അറിയില്ലായിരുന്നു കുറേ പേരെയൊന്നും. ഞാൻ അങ്ങോട്ടേക്ക് നിന്ന് മിണ്ടി, എല്ലാരോടും മിണ്ടി. ഞാൻ എന്റെ സ്കൂളിലല്ലേ എന്നോടായാലും സംസാരിക്കാൻ വരുവാണെങ്കിലല്ലേ എനിക്ക് ഇഷ്ടമല്ല ഞാനിങ്ങനെ മിണ്ടാ. ഇത് കാണുന്നുണ്ടാവട്ടോ പിള്ളേര്. പക്ഷെ അത് മാറ്റിയെടുക്കണം, നമ്മളിങ്ങനെ സോഷ്യലി കുറച്ചും കൂടി ആക്റ്റീവ് ആവണം. ഓക്കെ, ഞാൻ മെസ്സാജിങ്ങിലോട്ട് മുഴുകട്ടെ. ബൈ ബൈ കൊടുക്കാം. മണിക്കുട്ടിയോട് ബൈ കിട്ടെ. അണേ ഇവിടെ ഇല്ല.